Hi friends, assalamu alaikum. Seed kitchen like Ella Kutugarkum Swagadam. In the Yanundakan Punadre, Focaccia pizza bread dana, nulla tasty to pizza bread dana toy the Namaka nombinitana kandakam by tea and a little recipe and a la Namaka, Vaginera evening snack to undakam by tea and a la recipe at all. Upon Yamaka and Dakna no come, nulla taste ana, either Yanni fill the Tundaka pizza ana. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൈദ വേണം ഈസ്റ്റ് ഒക്കെ വേണം അപ്പോൾ ഞാൻ ആദ്യം ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇളഞ്ചൂടുള്ള വെള്ളം ഞാൻ ഇപ്പോ ഒരു അര കപ്പോളാട്ടോ ഒഴിച്ചു കൊടുത്തത് ഇളഞ്ചൂടുള്ള വെള്ളം അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു 1/2 2 ടീസ്പൂണോളം പഞ്ചസാര വേണം ട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക നമ്മൾ ആ വെള്ളത്തിൽ ഞാൻ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുത്തത് അതുകൊണ്ട് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം വെക്കുകയൊന്നും വേണ്ട അപ്പോൾ അതിലേക്ക് ഇപ്പോൾ തന്നെ പൊടി ഇട്ട് കൊടുക്കാം മൈദയാക്കാം അപ്പോൾ ഞാനിത് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദ ആണ് ഇട്ട് കൊടുത്തത് കേട്ടോ അതിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഫോക്കാസിയ ബ്രെഡിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഇതുണ്ടാവും നമ്മൾ ആ ഫോക്കാസിയ ബ്രെഡിന് അല്ലെങ്കിൽ മൈദ മാത്രമാണെങ്കിൽ അത് മാത്രമായാലും മതി കേട്ടോ അപ്പോൾ ഉപ്പ് ഇതാ ഞാനിപ്പോഴാണ് ഇട്ട് കൊടുത്തത് 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ ഇനിയിത് നമുക്കൊരു കുറച്ച് ലൂസിലാണ് വേണ്ടത് നമ്മൾ മറ്റേ ഇതൊക്കെ ഉണ്ടാക്കുന്ന മാതിരി കുറച്ച് ടൈറ്റിൽ നമ്മൾ മാവ് കുഴച്ച് വെക്കരുത് പൊങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസിലാണിത് കുഴച്ച് വെക്കേണ്ടത് എന്നിട്ട് പിന്നെ നമ്മളിത് പൊന്തി വന്നതിന് ശേഷം നമ്മൾ വീണ്ടും പൊടിയിട്ടിട്ട് കുഴച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലാട്ടോ ഒഴിച്ചെടുത്തത് ഒലിവ് ഓയിലാണ് ഒഴിക്കേണ്ടത് അതിൻ്റെ ടേസ്റ്റാണ് ഇതിന് വേണ്ടത് ഫോക്കാസിയ ബ്രെഡിന് അപ്പോൾ അതാ ഞാനിത് മിക്സ് ആക്കിയിട്ടുണ്ട് സ്പൂൺ കൊണ്ട് കേട്ടോ കയ്യിലിങ്ങനെ ഒട്ടുന്ന രീതിയിൽ ആവണം നമുക്കിത് കുഴച്ച് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ മൂടി വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള മാവാണ് കേട്ടോ പൊങ്ങി വന്നിട്ടുണ്ട് മുക്കാൽ ഭാഗത്തോളം പൊങ്ങിയിട്ടുണ്ട് നമ്മൾ ആ പാത്രത്തിൻ്റെ ഇനി നമുക്ക് ഒരു അരക്കപ്പ് പൊടി ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇനി മൈദപ്പൊടി ഒരു അരക്കപ്പ് പൊടി എടുക്കുക എന്നിട്ട് ഇതാ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ മാവ് ആ ഫോക്കാസിയ ബ്രെഡിൻ്റെ മാവ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് കുഴഞ്ഞ രൂപത്തിലാണ് കയ്യിൽ ഒട്ടും അതുകൊണ്ട് നമ്മൾ ആ മൈദയിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് രണ്ട് ബോളാക്കി മാറ്റണം രണ്ട് പീസാക്കി മാറ്റുക ആ മാവ് അപ്പോൾ അത് ബേക്ക് ചെയ്തെടുക്കുക വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്പിൽ ബേക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവന് ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് പീസാക്കിയിട്ടുണ്ട് ആദ്യത്തെ പീസ് നമുക്ക് ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് പരത്തിയെടുക്കണം കട്ടിയിൽ നമ്മൾ പിസ്സയുടെ ഡോക്കോ പരത്തിയെടുക്കുന്ന മാതിരി ഒന്ന് പരത്തിയെടുക്കുക ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പാസ്ലിൻ്റെ ലീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു ഞാൻ പിന്നെ വാങ്ങിയത് കേട്ടോ ഫ്രഷാണെങ്കിൽ ഫ്രഷ് ഇട്ട് കൊടുത്താലും മതി നമുക്ക് ടിന്നിൽ വാങ്ങാൻ കിട്ടില്ല അതങ്ങനെ ഉണങ്ങിയ പാസ്ലിൻ്റെ ലീഫ് അത് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഫ്ലേവറും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കുഴക്കുമ്പോൾ ഫുള്ളായിട്ട് കുഴക്കുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടിയിരുന്നു ഞാൻ മറന്നു അതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിങ്ങനെ പരത്തിയിട്ടുണ്ട് കുറച്ച് കട്ടിയിൽ ഇനി ഞാൻ എന്താ പിസ്സയൊക്കെ ബേക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് എണ്ണ തടവുക ഒലിവ് ഓയിൽ തന്നെ തടവി കൊടുക്കുക ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മളീ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ 1 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിസ്സൻ്റെ സോസില്ലേ പിസ്സ സോസ് ഒന്ന് പുരട്ടിയെടുക്കുക അപ്പോൾ ഞാനിതാ ഇതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ ഇനി പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കയ്യിൽ പിസ്സയുടെ സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ പിസ്സ സോസിൽ ഒറിഗാനോ ഒക്കെ വരും ഫ്ലേവർ ഉണ്ടാവും അതുകൊണ്ട് പിസ്സ സോസ് കയ്യിലില്ലെങ്കിൽ കെച്ചപ്പും കുറച്ച് ഒറിഗാനോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി അതിൻ്റെ അതേ ഫ്ലേവർ കിട്ടിക്കോളൂ ഇനി ഞാനിപ്പോൾ അത് ചിക്കൻ മോട്ടറിലാണ് ഉപയോഗിച്ചത് കണ്ടോ ഇത് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നതാണ് നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾ സാധാ ചിക്കൻ എടുത്തിട്ട് പൊരിച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ സാധാ ചിക്കൻ വേവിച്ചിട്ട് ഒന്ന് പീസ് പീസാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഞാനിതുള്ളത് കൊണ്ട് ഇതാ വെച്ച് കൊടുത്തത് ഇനി നമുക്ക് ചീസ് വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിങ്ങനെ സ്ലൈസായിട്ടുള്ള ചീസാണ് വെക്കുന്നത്
അപ്പോൾ കുറച്ച് ഒറിഗാനോ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ഒറിഗാനോ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കവും. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾ ആണോ അതിൻ്റെതൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളി വേണ്ടവർക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാബേജ് അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഫില്ലിങ്ങിന് ഈ ചിക്കൻ്റെ കൂടെ. പിന്നെ വെജിറ്റബിൾ ആയിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാം, ചിക്കനൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചീസ് അങ്ങ് വെച്ച് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ മൊസറല്ല ചീസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് മതി, ഈ സ്ലൈസഡ് ചീസ് ഉണ്ടെങ്കിൽ അതായാലും മതി, ഏതായാലും മതി, കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ഫില്ലിങ്ങിനായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത മാവ് എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങ് നന്നായിട്ട് ലെയറാക്കി വെച്ച് കൊടുക്കുക. ഇനി അതാണ് ചെയ്യാനുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് നമ്മളാ പിസ സോസൊക്കെ ഒന്ന് പുരട്ടി കുറച്ച് ചീസൊക്കെ ഇട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കുക വേണ്ടത് കേട്ടോ. 180 ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് ബേക്കായിക്കോട്ടെ, 15 മിനിറ്റ് മതി. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണിത്, നമ്മൾ ആ ഒലിവ് ഓയിലു എല്ലാം വരുന്ന ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ് ഫുക്കാസിയ ബ്രെഡിന്. ഇത് ഞാനല്ലാതെ റെസിപ്പി ഫുക്കാസിയ ബ്രെഡായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് വേണ്ടവരൊന്ന് പോയി കാണുക. ലിങ്ക് താഴെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലും കുറച്ച് ഞാനിതാ ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പിസ സോസ് കുറച്ച് പുരട്ടി കൊടുക്കുക, പിന്നെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക, കുറച്ച് പാസ്ലിൻ്റെ ലീഫ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫുക്കാസിയോ ബ്രെഡ് പിസ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ചിക്കൻ ഇല്ലെങ്കിൽ വെജിറ്റബിളും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഇനി ബേക്ക് ചെയ്തെടുക്കുക വേണ്ടത്, കാരണം ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ. ഇനി ഇത് കുറച്ച് പൊങ്ങി വന്ന് നല്ല എല്ലാവരും കട്ട് ചെയ്യാനൊക്കെ കിട്ടും, ഉള്ളിൽ ആ ഫില്ലിങ്ങൊക്കെ വരും. അപ്പോൾ നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്, ഫുക്കാസിയോ പിസ്സ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിൽ ട്രൈ ചെയ്ത് നോക്കാമല്ലോ, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുക്കാസിയോ ബ്രെഡ് പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്, വീഡിയോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ മറ്റു വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല അടുത്ത റെസിപ്പി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അള്ളാ. ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കാം.